So what's gone is gone. Now we both moved on. Oh, that's the lie. നമുക്ക് നല്ലൊരു മിനി പിസ്സ ഉണ്ടാക്കാം. ഇത് ഗ്യാസ് സ്റ്റോപ്പിൽ പാനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ഈസ്റ്റ് 1/2 കപ്പ് ഇളം ചൂടുവെള്ളത്തിലിട്ട് അത് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അടുത്തത് ഒരു ബൗളിലേക്ക് ഞാൻ 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫെർമെൻ്റ് ആയിട്ട് വന്ന ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്ത് നല്ല സോഫ്റ്റ് ഡോ ആക്കിയെടുക്കണം. എന്നിട്ട് ഈ ഡോൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് നല്ലോണം കവർ ചെയ്തിട്ട് ഒന്ന് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി നമുക്ക് പിസ്സ സോസ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 തക്കാളി എടുത്തിട്ട് ഒരു പാനിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. അതിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായി തളിച്ച് കഴിഞ്ഞാൽ അതൊന്ന് പച്ചവെള്ളത്തിലിട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പിൽ വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ 1 കപ്പ് ഉള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വാടി വന്നാൽ അതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ പ്യൂരി ആക്കി വെച്ച ടൊമാറ്റോ പ്യൂരി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മളെ പിസ്സ സോസ് റെഡിയായി. ഇനി പിസ്സക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കാം. ചിക്കന് ഞാനിവിടെ എടുത്തത് ഒരു 400 ഗ്രാം ചിക്കൻ ഉണ്ടാവും. ബോൺലെസ് ചിക്കനാണ് എടുക്കേണ്ടത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് മസാല പുരട്ടി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അടുത്തത് നമുക്ക് പിസ്സക്ക് വേണ്ടിയിട്ട് ചീസ് ആവശ്യമുണ്ട്. ഞാനിവിടെ മോസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം. നമുക്ക് ആവശ്യമുള്ളവരെ എടുത്താൽ മതി. ഇനി നമ്മൾ ആദ്യം കുഴച്ച് വെച്ച മാവ് 2 മണിക്കൂർ കൊണ്ട് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അതിനെ ഒരു 4 ബോൾസാക്കി മാറ്റുക. എന്നിട്ട് അതിൽ നിന്ന് 1 ബോൾ എടുത്തിട്ട് ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒരു മൂടിയോ എന്തെങ്കിലും വെച്ചിട്ട് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കണം. ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. ഇനി പിസ്സൻ്റെ ടോപ്പിലിടാൻ വേണ്ടിയിട്ട് ഉള്ളിയും ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സ്വീറ്റ് കോൺ കൂടിയും ചേർക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പിസ്സ ബേസ് എടുത്തിട്ട് പാനിൽ വെച്ച് കൊടുക്കുക. അതൊരു 1 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പാന് ചൂടായാൽ പിന്നെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ. അടുത്തത് ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ക്യാപ്സിക്കം വെച്ച് കൊടുക്കണം. പിന്നെ ഉള്ളി വെച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് സ്വീറ്റ് കോൺ കൂടിയും ചേർത്ത് കൊടുക്കണം. പിന്നെ ഏറ്റവും ടോപ്പിൽ കുറച്ചും കൂടിയും ചീസ് ചേർത്ത് കൊടുക്കുക.
പിന്നെ വേണ്ടത് കുറച്ച് ഒറിഗാനോ കൂടി സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി സ്പ്രിംഗിൾ ചെയ്യണം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റും കൂടിയും കുക്ക് ചെയ്തെടുക്കണം. ആ ചീസെല്ലാം ഒന്ന് മെൽറ്റായി വരുന്നത് വരെ പാനിൽ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ മുകളിൽ കളേർഡ് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും പിന്നെ ഒലീവ്സൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല കളർഫുൾ ആയിരിക്കും കാണാൻ. ഇത് നമ്മളെ കുട്ടികൾ ഉണ്ടാക്കിയ കുട്ടി പിസയാണ്. അപ്പോൾ ഈ കുട്ടി പിസ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.